മഹാനായ അബു ഹാസിം തങ്ങൾ പറഞ്ഞ മറ്റൊരു വാക്ക് ലാ യുഹ്സിനു അബദുൻ ഫീമാ ബൈനഹു വബൈനല്ലാഹി ഇല്ലാ അഹ്സനല്ലാഹു മാ ബൈനഹു വബൈനൽ ഇബാദ് നമ്മളും അല്ലാഹും തമ്മിലുള്ള വിഷയം നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മളും ജനങ്ങളും തമ്മിലുള്ള വിഷയം അല്ലാഹു ക്ലിയർ ചെയ്തു തരും നമ്മളും അല്ലാഹും തമ്മിലുള്ള വിഷയം നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മൾ അല്ലാഹുവിനോട് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞത് നമ്മൾ നേർച്ചയാക്കി വെച്ച വിഷയങ്ങൾ ചില കാര്യം എങ്ങനെയാണ് നോമ്പെടുക്കാൻ നേർച്ചയാക്കി ഖുർആൻ ഖത്തം ചെയ്യാൻ നേർച്ചയാക്കി അത് പിന്നെ അല്ലാഹു നിങ്ങൾ മാത്രമേ അത് അറിയുന്നുള്ളൂ നിങ്ങളത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം ഖുർആനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇത് നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഇല്ല അഹ്സന അല്ലാഹു മാ ബൈനഹു വബൈനൽ ഇബാദ് നിങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവിടെ ശരിയായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ولا يعور فيما بينه وبين الله عز وجل الا اعور ما بينه وبين العباد നഷ്ടപ്പെടുത്തി കളയാണ് അഅവറ എന്ന് പറയ അല്ലാഹും നമ്മളും തമ്മിലുള്ള നമ്മുടെ ബന്ധം അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നിസ്കാരം കറക്റ്റ് അല്ല നോമ്പ് കറക്റ്റ് ആയിട്ടില്ല ഖുർആൻ ഓതുന്നില്ല നാവിലും മനസ്സിലോ ദിക്കറില്ല ഇങ്ങനെ വെറുതെ ആടുകളെ പോലെ ജീവിക്കുകയാണ് അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ ഇല്ല അഅവറ ഫീമാ ബൈനഹു വബൈനൽ ഇബാദ് നമ്മളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇടർച്ചകൾ വരുന്നത് കാണാം കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല ഭാര്യ മക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും സ്നേഹബന്ധങ്ങളിൽ ഇടർച്ച വരും പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ഇന്നക ഇദാ സ്വാനഅത ഹാദൽ വജ്ഹ് മാലത്തിൽ വുജൂഹു കുല്ലുഹാ ഇലൈക് അതുകൊണ്ട് ഒരാളുടെ മുഖം അള്ളാഹുവിന്റെ മുഖം അത് നീ ശരിക്കും ശരിയാക്കി വെച്ചാൽ നമ്മുടെ മുഖം മനുഷ്യർ കാണുന്നൊരു ഭാഗമാണ് അപ്പൊ നമ്മൾ എന്തായാലും മുഖം വാഷ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ വെക്ക് അല്ലേ ജനങ്ങളുടെ മുഖം ഒന്നാകെ നന്നാവണം എന്ന ആഗ്രഹമുണ്ട് നീ അള്ളാഹു നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം റബ്ബിന്റെ വജ്ഹ് അള്ളാഹുവിൻ്റെ മുഖം നമ്മൾ പറയാൻ പറ്റില്ല എന്നാ എന്നാൽ ആ വാക്കെങ്ങനെയാണ് പടച്ചതമ്പുരാനുമായുള്ള നമ്മുടെ ആ ഒരു ഭാഗം അവിടെ നീ ക്ലിയർ ചെയ്യ് അത് വൃത്തിയാക്കി വെക്ക് എന്നാൽ മാലത്തിൽ വുജൂഹു കുല്ലുഹാ ഇലൈക് എല്ലാ മുഖങ്ങളും നിന്നിലേക്ക് തിരിയുന്നത് കാണാൻ കഴിയും ജോലിയിൽ സ്റ്റെബിലിറ്റി വേണം അല്ലേ മാനേജർ നമുക്ക് ഒരു പ്രൊമോഷൻ തരണം അല്ലെങ്കിൽ നമുക്കൊരു ഇൻക്രിമെൻ്റ് വേണം അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഒന്നുകൂടെ മുമ്പിലേക്ക് എത്തണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഒന്നുകൂടെ ഉയർച്ചയിലേക്ക് എത്തണം ഇതിനൊക്കെ ഒരുപാട് ആളുകളെ നമ്മൾ വെറുതെ അവരൊക്കെ സോപ്പിട്ട് നടക്കേണ്ടി വരും അല്ലേ അവനവൻ്റെ പണി ചെയ്യുക വൃത്തിയായിട്ട് ചെയ്യുക ഈ സോപ്പിട നിലയിലാണ് തസന്നുഅ് ഒരു തരത്തിൽ നമ്മൾ ആക്കിക്കൂട്ടുക എന്നാണ് പറയാം ചിലരൊക്കെ വെറുതെ ചായ കൊണ്ടേ കൊടുത്തിട്ടെങ്കിലും അങ്ങനെ ഇടക്കിടക്ക് ചായ മുമ്പ് ചോദിക്കാതെ തന്നെ കൊണ്ടേ കൊടുക്കുകയാണ് ചെരുപ്പൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടും വാഷ് ചെയ്ത് കൊടുത്തിട്ടും അറിയാതെ മോലാളുടെ കാറ് വരെ വാഷ് ചെയ്ത് കൊടുക്കും ഉപ്പര് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമല്ല ഉപ്പർക്ക് പൊരുത്തണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല ആ മാനേജറുടെ പണി പോയ ആ മനുഷ്യന് തിരിഞ്ഞു നോക്കൂല പിന്നെ ഈ ആൾക്കാർ തന്നെ മൂപ്പർക്ക് ആ ടെർമിനേഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഉപ്പർക്ക് ചായ പോയി കട്ടൻ ചായ പച്ചവെള്ളം കൊടുക്കൂല അങ്ങനെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ് ഒരു ഉപകാരം കിട്ടുന്നിടത്തേക്ക് വെറുതെ അവിടെ ഇങ്ങനെ കൂടിയിരിക്കും ചമച്ചപ്പണി എന്നാണ് പറയലേ എന്നാൽ പച്ച മലയാളത്തിൽ അത് ചമച്ച ഉറുദു ആണ് പക്ഷേ ഈ പണി എന്തിനു ചെയ്യുന്നു നിങ്ങളുടെ റിസ്ക് കിടക്കുന്നത് ഈ മനുഷ്യൻ്റെ കയ്യിലല്ല നിങ്ങളുടെ റിസ്ക് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം അത് വിചാരിച്ച് ആരെ ഇകഴ്ത്തുകയോ ബഹുമാനിക്കാതിരിക്കുകയോ ഒരു ഖിദ്മത്തും ചെയ്യണ്ട എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവാണെങ്കിൽ പടച്ചതമ്പുരാൻ ബാക്കിയുള്ള മുഖങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു തരും അന്തസ്സിൽ ജീവിച്ചൂടെ ഇസ്സത്തിൽ ജീവിച്ചൂടെ അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു മുഅ്മിനായ മനുഷ്യൻ സ്വന്തം ശരീരത്തെ നാണം കെടുത്തൂലാണ് നമ്മൾ ഇസ്സത്തില്ലാണ്ടായി പോവുക അങ്ങനെ ആവരുത് മുഅ്മിൻ ഇസ്സത്തോടെ ജീവിക്കണം എന്നാണ്
إنك إذا صانعت هذا الوجه مالت الوجوه كلها إليك ഈ ഒരു മുഖം അല്ലാഹുവിന്റെ മുഖം അത് നീ ശരിയാക്കി വെച്ചാൽ മറ്റെല്ലാ മുഖങ്ങളും നിന്നിലേക്ക് തിരിയുന്നത് കാണാൻ കഴിയും വഇദാ അഫ്സത്ത മാ ബൈനക വബൈനഹു ശനഫത്കൽ വജൂഹ് കുല്ലുഹ അല്ലാഹു നീയും തമ്മിലുള്ള ബന്ധം അവിടെ തകരാറിലായാൽ എല്ലാ മുഖങ്ങളും നിന്നെ നോക്കുന്നത് പിന്നെ ഈർഷ്യതയോടാണ് ദേഷ്യത്തോടെയാണ് ശനഫത്തിൽ വജൂഹ് കുല്ലുഹ അതുകൊണ്ട് ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുക വേണ്ടത് ജനങ്ങൾ ആരും ദേഷ്യപ്പെടരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു ദേഷ്യപ്പെടാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുക ഇതാണ് മനുഷ്യന്റെ വിജയത്തിന്റെ കാരണമെന്ന് മഹാനായ അബൂ ഹാസിം സലമത്ത് ബിനു ദിനാറുൽ അഅ്റജ് റളിയല്ലാഹു അൻഹു